ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വിധി പ്രസ്താവം തുടങ്ങി എന്നതാണ് ലഭിക്കുന്ന സൂചന. ആദ്യത്തെ വിവരം ലഭിക്കുന്നു ക്ഷേത്രഭരണം സമിതിക്ക് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റിസുമാരായ യു ലളിതും ഇന്ദു മൽഹോത്രയും അടങ്ങിയ ബെഞ്ചിൻ്റെ വിധിയാണ് വരുന്നത്. ഒരുപക്ഷെ വിശദമായ വിധി പ്രസ്താവം തന്നെ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണത്തിന് നിയമനിർമ്മാണം വേണം, ഗുരുവായൂർ മാതൃകയിൽ ഒരു ദേവസ്വം ബോർഡ് രൂപീകരിക്കണം തുടങ്ങിയ നിലപാടുകളായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. ക്ഷേത്രഭരണത്തിന് രാജകുടുംബാംഗം, ക്ഷേത്രം തന്ത്രി, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 5 പേരും അടങ്ങുന്ന സമിതി വേണം എന്ന നിലപാട് എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് സർക്കാർ നിലപാടിന് അനുകൂലമായ നിലയിലേക്കാണ് ഈ വിധി വരുന്നത് എന്ന് പ്രാഥമികമായി വിലയിരുത്താം. എനിക്കത് കൃത്യമാകണമെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്ന് PB അനൂപ് വിശദാംശങ്ങൾ നൽകും. അനൂപ്, എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ വിധിയിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്നത് അവിടെ നിന്ന്? ഡെൻസിൽ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്മേലുള്ള അധികാരം, അത് കോടതി ഒരു തരത്തിലും ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറല്ല. അതായത് അവസാനത്തെ രാജാവ് നാട് നീങ്ങിയതിനു ശേഷവും ആ കുടുംബത്തിന് ഇപ്പോഴും, തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഇപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അധികാരമുണ്ട്. അത് രേഖകളിൽ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള, അതായത് ഇതിനു മുൻപ് തിരുവിതാംകൂർ, അതായത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്തും അതിനു മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്തും ഉണ്ടായിരുന്ന രേഖകളിൽ കൃത്യമായിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള അധികാരം അത് കൃത്യമായിട്ട് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ഭരണസമിതി രൂപീകരിക്കാനായിട്ടാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഭരണകാര്യങ്ങൾക്ക് വേണ്ടി ഒരു താൽക്കാലിക സമിതി ആണ് ഇപ്പോൾ രൂപീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ നേരത്തെ തന്നെ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശാനുസാര പ്രകാരമുള്ള തരത്തിൽ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സമിതിക്കായിരിക്കും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ക്ഷമിക്കണം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണ ചുമതല തൽക്കാലത്തേക്ക് സുപ്രീംകോടതി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജകുടുംബത്തിന്റെ അധികാരം കൃത്യമായിട്ട് ഇപ്പോൾ വിധിയിൽ കൃത്യമായിട്ടുണ്ടെന്നുള്ളതാണ്. അധികാരം എന്ന് പറയുമ്പോൾ അത് ക്ഷേത്ര ഭരണത്തിനുള്ള അധികാരം എന്ന് തന്നെ പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ സമിതി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ജസ്റ്റിസ് യു ലളിത വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക, അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സമിതി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വിധി പ്രസ്താവത്തിൽ ഇക്കാര്യം കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഒരു താൽക്കാലികമായ ഒരു ഭരണസമിതി, അത് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലകൾ നിർവഹിക്കണം എന്നതാണ് ഇപ്പോൾ ജസ്റ്റിസ് യു ലളിത അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവം വായിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നേരത്തെ തന്നെ നമ്മൾ ഒരു കണക്കുകൂട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വിധി പ്രസ്താവം രണ്ട് വിഭാഗത്തിനും കൃത്യമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമായിരിക്കും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അധികാരം അത് കൃത്യമായിട്ട് ഇതുവരെയുള്ള ചരിത്ര രേഖകളും വിശ്വാസ പ്രമാണങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വലിയ തർക്കങ്ങളിലേക്ക് പോകാനായിട്ട് കോടതിക്ക് സാധിക്കില്ല. അത്തരത്തിൽ ഒരു വശത്ത് അക്കാര്യം ഉണ്ടായിരുന്നു. മറിച്ച് ഇപ്പോഴത്തെ ഒരു ഭരണക്രമം മാറിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ റൂളർ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അധികാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണ ചുമതലകൾ രാജ്യഭരണം നടത്തുന്ന സമയത്ത് ആ രാജാധികാരിക്കായിരുന്നു. പിന്നീട് ജനാധിപത്യം വന്നപ്പോൾ അത് ആർക്കായിരുന്നു എന്ന ചോദ്യമായിരുന്നു ഈ ഒരു അധികാര തർക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് നിലനിന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിനുള്ള എല്ലാ അധികാരങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഭരണ ചുമതലയ്ക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്താനായിട്ട് ഈ ഒരു വിധി പ്രസ്താവത്തിനിടയിൽ ഇപ്പോൾ ജസ്റ്റിസ് യു ലളിത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ ഏതു തരത്തിൽ എത്ര കാലത്തേക്കായിരിക്കും ഈ താൽക്കാലികമായിട്ടുള്ള ഭരണ സംവിധാനം, അതോടൊപ്പം തന്നെ ഇതിൽ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിശദമായിട്ടുള്ള ഒരു വിധി പ്രസ്താവത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ചില വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ചിരിക്കുന്നു. അതിനേക്കാൾ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം
അതിന്റെ ആചാരപരവും ആഘോഷപരവും അതോടൊപ്പം തന്നെ അതിന്റെ ഭരണപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ രാജകുടുംബത്തിനുള്ള അധികാരം കൃത്യമായിട്ട് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷെ അത് ഏത് തരത്തിലായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് നമ്മൾ വിശദമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം വായിച്ചതിന് ശേഷം അതല്ലെങ്കിൽ ഇനി ജസ്റ്റിസ് യു ലളിതിന്റെ ഒരു പക്ഷേ തുടർന്നുള്ള വിധി പ്രസ്താവത്തിലൂടെയായിരിക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. വളരെ നീണ്ട ഒരു വിധി പ്രസ്താവമായിരിക്കുമോ അനൂപ്? തീർച്ചയായിട്ടും വളരെ നീണ്ട ഒരു വിധി പ്രസ്താവം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അമിക്കസ് ക്യൂറിയുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. നേരത്തെ മുൻ സി എ ജി കൺട്രോളർ ഓഫ് ഓഡിറ്റ് ജനറൽ സി എ ജി വിനോദ് റായുടെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇത്തരത്തിൽ വിദഗ്ധ സമിതികളുടെയും അതോടൊപ്പം തന്നെ വിശദമായിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മറ്റ് സമിതികളുടെയും അമിക്കസ് ക്യൂറിയുടെയും എല്ലാം റിപ്പോർട്ടുകൾ ഈ വിധി പ്രസ്താവം തയ്യാറാക്കുന്നതിൽ കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള ഒരു വാദം 95 ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഒരു വാദം നടന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള വാദം നടന്നിട്ടുണ്ട്, വിവിധ റിപ്പോർട്ടുകൾ പരിഗണനയിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ബിനു അരവിന്ദനും എൻ കെ ഗിരീഷും ചേരുന്നു വിശദാംശങ്ങളുമായി. ബിനു, പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ്, വിധിയുടെ ആദ്യ സൂചനകളാണ്, വിധി പ്രസ്താവത്തിന്റെ ആദ്യ സൂചനകളാണ് ഈ ലഭിക്കുന്നത്, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപ്പീൽ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനാൽ അതിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ രാജകുടുംബത്തിന്റെ അവകാശം സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകും. രാജകുടുംബം നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് അല്ലെങ്കിൽ വിധിക്ക് എതിരെയാണ് അപ്പീൽ നൽകിയിരുന്നത്. ഹൈക്കോടതിയുടെ വിധി രാജകുടുംബത്തിന് ഒരു തരത്തിലും ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തിലും ക്ഷേത്രത്തിന്റെ അവകാശത്തിനും അർഹതയില്ല എന്നുള്ളതാണ്. എന്നാൽ രാജകുടുംബം മുൻ രാജകുടുംബം അവകാശപ്പെട്ടിരുന്നത് 1991 അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നിര്യാതനായ ശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശം, ഈ ക്ഷേത്രത്തിന്മേൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന അവകാശത്തിന്റെ പിന്തുടർച്ച അദ്ദേഹത്തിന്റെ സഹോദരനായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കും എന്നായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഒരു അവകാശവാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു. തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചത്. ആ വിധിന്യായത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, 1949 ഈ തിരുക്കൊച്ചി നിയമപ്രകാരവും അതിനുശേഷം ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച ആ ഒരു ആക്ട് അനുസരിച്ചും ഒക്കെ ഈ മുൻ രാജകുടുംബത്തിന് ഈ ക്ഷേത്രത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക. പക്ഷേ അതിനുശേഷം ആ ഒരു ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച സമയത്ത് ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച്, ലയന ഉടമ്പടി അനുസരിച്ച് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ മാത്രം നടത്തിപ്പവകാശവും മറ്റ് ആചാരങ്ങളുടെ നേതൃത്വം വഹിക്കാനുള്ള അവകാശവും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ക് നൽകിയിരുന്നു. അത് 1991 അദ്ദേഹത്തിന്റെ നിര്യാണത്തോടുകൂടി ഇല്ലാതായി എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതിനൊരു പിന്തുടർച്ച അവകാശം ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കുകയും രാജാധികാരങ്ങൾ പൂർണ്ണമായി തന്നെ അവരുടെ അവകാശങ്ങൾ സർക്കാർ ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുകളയും ചെയ്തതോടുകൂടി ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം ഇല്ലാതായി എന്നാണ് ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കിയിരുന്നത്. ആ വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ക്ഷേത്ര പരിപാലനത്തിനും ക്ഷേത്ര ഭരണത്തിനും വേണ്ടി. ആ സംവിധാനത്തിന് സമാനമായ സംവിധാനം തുടരാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിധിന്യായത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി രാജകുടുംബത്തിന് അല്ലെങ്കിൽ മുൻ രാജകുടുംബത്തിന് എന്ത് തരത്തിലുള്ള അധികാരമാണ്, അർഹതയാണ്, പിന്തുടർച്ചാവകാശമുണ്ടോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. അത് അനൂപ് ഉടൻ തന്നെ വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ആ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എൻ കെ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളൊക്കെ വളരെ നാളായി പിന്തുടരുന്ന ഒരാളാണ്. ഗിരീഷ്, ഈ രാജവാഴ്ചയും പ്രിവ്യൂ പേഴ്സും ഒക്കെ ഇല്ലാതായെങ്കിലും വ്യക്തിപരമായി രാജാവിനുള്ള ക്ഷേത്രത്തിലെ അവകാശങ്ങൾ ഇല്ലാതായിട്ടില്ല എന്നതായിരുന്നു പ്രധാനമായും ഈ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജകുടുംബം ഉന്നയിച്ചിരുന്ന ഒരു വാദം. ആ വാദത്തെ സാധൂകരിക്കുന്ന നിലയിലേക്കാണോ ഈ വിധിയുടെ ആദ്യ സൂചനകൾ എത്തുന്നത്? ഡെൻസിൽ അങ്ങനെ തന്നെ വേണം ഇത് കരുതാൻ. കാരണം ഈ 2007 ആദ്യമായി തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഇത് സംബന്ധിച്ച് വരുന്നത്. നേരത്തെ ബിനു അരവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ മരിച്ച ശേഷം ഉത്രാടം തിരുനാളായിരുന്നു ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ഒരു കണക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് TP സുന്ദർരാജൻ എന്ന മുൻ IB ഉദ്യോഗസ്ഥൻ
തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നത്. തുടർന്ന് ഈ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമുകൾ, 6 നിലവറകളാണ് അവിടെയുള്ളത്, അമൂല്യമായ ഒരു നിധിശേഖരം ഉണ്ടെന്ന് പിന്നീടാണ് വെളിപ്പെട്ടത്. പക്ഷേ അന്നും ഇങ്ങനെ കേട്ടുകേൾവി മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ധാരാളം സ്വത്തുക്കളുണ്ട്, ഇത് 6 നിലവറകളിലായി കരുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കഥകൾ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഉണ്ടെന്നോ അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നോ ഒന്നും ആർക്കും ഒരു തിട്ടവും ഉണ്ടായിരുന്നില്ല. 2007 ഈ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പാടില്ല എന്ന മുൻസിഫ് കോടതി വിധിയിൽ അതിന് അപ്പീൽ പോയപ്പോഴാണ്, അത് നേരെ അപ്പീൽ പോകുന്നു, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോഴാണ് ഹൈക്കോടതി ഈ രാജഭരണം, നേരത്തെ ബിനു പറഞ്ഞതുപോലെ തന്നെ ശ്രീജിത്ര തിരുനാൾ മഹാരാജാവിന് അത്തരത്തിലുള്ള ഒരു കവനന്റ് പ്രകാരം 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കിട്ടിയ ഒരു കവനന്റ് പ്രകാരം, പിന്നീട് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി 1956 ഐക്യകേരളം രൂപവൽക്കരിക്കുന്നതിന്റെ തലേന്ന് വരെ അദ്ദേഹം തിരുവിതാംകൂറിൽ തിരുക്കൊച്ചി രാജപ്രമുഖനായി ശ്രീജിത്ര തിരുനാൾ തുടരുകയും ചെയ്തു. ഏതാണ്ട് ഗവർണർക്ക് തുല്യമായ ഒരു പദവിയായിരുന്നു അത്. അതിനുശേഷം ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു പിന്തുടർച്ച അടുത്തയാളിന് പോകില്ല എന്ന് കണ്ടുകൊണ്ടാണ് 2011 ഹൈക്കോടതി ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുക്കണമെന്നും അവിടെ ഒരു ഭരണസമിതി രൂപീകരിക്കണമെന്നും. പക്ഷേ അപ്പോഴും രാജകുടുംബത്തിന് ആചാരപരമായ ചില കാര്യങ്ങൾ ആ ക്ഷേത്രത്തിലുള്ളത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അനൂപിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കോടതിയിൽ നിന്ന് ഒരു വിവരം വരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ രാജകുടുംബം നൽകിയ അപ്പീൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്ന വിവരം. അനൂപ്, വിശദാംശങ്ങൾ. ഡെൻസിൽ, അതായത് ഏറ്റവും പ്രധാനമായി 2011 ഹൈക്കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഭരണം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിലേക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭരണത്തിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം സംസ്ഥാന സർക്കാർ രൂപീകരിക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നിർദ്ദേശം. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും തിരുവിതാംകൂർ രാജകുടുംബം ഉന്നയിച്ചിട്ടുള്ള ചില വിവരങ്ങളിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാജകുടുംബത്തിനുള്ള അധികാരവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചിട്ടുള്ള അപ്പീലുകൾ അതിൽ കാമ്പുണ്ടെന്ന് തന്നെയാണ് സുപ്രീം കോടതി കണക്കിലെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ഇവരുടെ അപ്പീൽ, അതായത് തിരുവിതാംകൂർ രാജകുടുംബം നൽകിയിട്ടുള്ള 2011 ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയിട്ടുള്ള അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ജസ്റ്റിസ് യു ലളിത ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കാര്യം, അവസാനത്തെ രാജാവ് അന്തരിച്ചതിനു ശേഷവും രാജകുടുംബത്തിന് ക്ഷേത്രത്തിന്മേലുള്ള അധികാരം അത് നഷ്ടമാകുന്നില്ല എന്നതാണ്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ഭരണപരമായിട്ടുള്ളതും ആചാരപരമായിട്ടുള്ളതും ആഘോഷപരമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആറാട്ട് ഉൾപ്പെടെയുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാജകുടുംബത്തിനുള്ള അധികാരം, ഇതെല്ലാം കൃത്യമായിട്ട് ഈ അവസാനത്തെ രാജാവ് നാടു നീങ്ങിയാൽ പോലും രാജകുടുംബത്തിൽ നിക്ഷിപ്തമാണ്. അക്കാര്യത്തിലുള്ള അവരുടെ അവകാശം ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ജസ്റ്റിസ് യു ലളിത ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു സംവിധാനം, അതായത് ഭരണ സംവിധാനം, ഈ ക്ഷേത്രത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വിപുലമായിട്ടുള്ള ഒരു സംവിധാനം രൂപം കൊടുക്കും എന്ന് തന്നെയാണ് ജസ്റ്റിസ് യു ലളിത വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജ് അധ്യക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ്. അത് താൽക്കാലികമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പുതിയ ഭരണ സംവിധാനം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപമെടുക്കുന്നത് വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു സമിതി രൂപീകരിക്കാനായിട്ട് നിർദ്ദേശമുള്ളത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇത്തരം ഒരു സമിതി രൂപീകരിച്ച് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും കോടതിയുടെ ഭാഗത്തുള്ള നിർദ്ദേശം. പക്ഷെ ഒരു പുതിയ സമിതി ഉണ്ടാകുമെന്ന് തന്നെയാണ് ജസ്റ്റിസ് യു ലളിത വ്യക്തമാക്കിയിട്ടുള്ളത്. ആ സമിതിയുടെ ഒരു ഘടന എന്തായിരിക്കും എന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണുന്നത്. കാരണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഒരു 8-അംഗ സമിതി, ഇതിൽ രാജകുടുംബം, അതോടൊപ്പം തന്ത്രി, എക്സിക്യൂട്ടീവ് ഓഫീസർ, അതിനപ്പുറത്തേക്ക് 5 അംഗങ്ങളെ സർക്കാർ നിർദ്ദേശിക്കുക. ഈ 5 അംഗങ്ങളെ സർക്കാർ നിർദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ ഈ 5 പേരും വിശ്വാസികളായിരിക്കണം, പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവർക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം ഉൾപ്പെടുത്തും. ഇത്തരത്തിലൊരു ഭരണ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഇനി വിധി പ്രസ്താവത്തിന്റെ തുടർന്നുള്ള വാക്കുകളിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നിരീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത് ക്ഷേത്ര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മ്യൂസിയം ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോട് കോടതി എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്, ബി നിലവറ തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനങ്ങൾ, ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന നിമിഷങ്ങളിൽ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ വിധി, ആദ്യ സൂചനകളാണ് ലഭിക്കുന്നത്. എങ്കിലും നമ്മോടൊപ്പം ഈ മണിക്കൂറിൽ ആദ്യ പ്രതികരണങ്ങൾക്കായി ഡോക്ടർ എം ജി ശശിഭൂഷൺ, ചരിത്രകാരൻ കൂടിയായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ചേരുന്നു, ഒപ്പം സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാരും ചേരുന്നു. ശ്രീ രഞ്ജിത് മാരാർ, ആദ്യത്തെ സൂചനകളാണിപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. താങ്കൾ ഈ ഘട്ടത്തിൽ ഇതുവരെ വന്ന വിവരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വേറെ ഒരു സബ്ജക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ല. കാരണം
ഹൈക്കോർട്ട് ജഡ്ജ്മെന്റിന് ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് സ്ട്രെങ്ത് ഓഫ് ലോ. അതാണ് ബേസിക്കലി അവർക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം അപ്പാർട്ട് ഫ്രം എല്ലാ ടെമ്പിൾസിന്റെയും പോലെയല്ല ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഈവൻ ബൈ വർക്ക് ഓഫ് ദി കവനന്റ് അല്ലെങ്കിൽ റിയോർഗനൈസേഷൻ ആക്ട് വഴിയെല്ലാം ലക്ഷിപ്പ അല്ലെങ്കിൽ ട്രാവൻകൂർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട്, ഇതെല്ലാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും വേറെ ഒന്ന് രണ്ട് ടെമ്പിൾസിനെയും എല്ലാം വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് വാസ് ഓൾവേസ് എക്സ്പെക്ടഡ്. പക്ഷെ ഇടയ്ക്ക് ഇത് വേറെ കമ്മിറ്റികൾ വന്നു, വേറെ പ്രശ്നങ്ങളെല്ലാം വന്നു, ദാറ്റ് ഈസ് ഓൾ വേറെ രീതിയിലൊക്കെ പോവുകയാണുണ്ടായത്. ബട്ട് ദിസ് വാസ് ദെയർ റൈറ്റ് ടു ഹാവ് ദി പ്രോപ്പർട്ടി ടു ബി ട്രീറ്റഡ് ഇൻ ആസ് ദെയർ ഓൺ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് വിച്ച് വാസ് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് ദി സ്റ്റാറ്റ്യൂ ദാറ്റ് കംസ് റെക്കഗ്നൈസ്ഡ് ടു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഡോക്ടർ എം ജി ശശിഭൂഷൺ, ഇതിൽ ആചാരപരമായ പ്രശ്നങ്ങളുണ്ട്, സ്വത്തും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ക്ഷേത്രത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ബി നിലവറ അടക്കമുള്ള വിവാദപരമായ വളരെയേറെ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ നേരത്തെ നാം ഇവിടെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയത്തിൻ്റെ സൂചനയിലേക്ക് വന്നാൽ, ഈ രാജവാഴ്ചയും പ്രിവ്യൂപ്പേഴ്സും ഒക്കെ അവസാനിച്ചു കഴിഞ്ഞുവെങ്കിൽ പോലും വ്യക്തിപരമായി രാജാവിനുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോഴും വാദിക്കുന്നുണ്ടായിരുന്നു. മറുവാദം അങ്ങനെയല്ല, രാജാവ് എന്ന നിലയിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നതോടുകൂടി അതില്ലാതായി എന്ന ശക്തമായ മറുവാദങ്ങളും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ കോടതി, സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് ക്ഷേത്രത്തിന്മേൽ രാജാവിനുള്ള അധികാരം നിലനിർത്തിക്കൊണ്ടാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ക്ഷമിക്കണം, ഡോക്ടർ എം ജി ശശിഭൂഷണിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അദ്ദേഹത്തിന് അവിടെ ഓഡിയോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അനൂപ്, ഈ മറ്റു വിവരങ്ങളിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ടോ കോടതിയിൽ നിന്ന്, കോടതി നടപടികൾ, ഉത്തരവ്? ഡെൻസിൽ, ഏതായാലും ആദ്യഘട്ടത്തിൽ, അതായത് വിധിയുടെ ആദ്യ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കോടതി രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന്, തിരുവിതാംകൂർ രാജകുടുംബത്തിന് ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അധികാരം, അവരുടെ അവകാശം, അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള 2011 ഹൈക്കോടതി വിധിക്കെതിരായി രാജകുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള അപ്പീലുകളിലുള്ള അവർ അതിലുള്ള ഒരു അതിലെ വസ്തുതകൾ അല്ലെങ്കിൽ അതിൽ കാമ്പുണ്ടെന്ന തരത്തിലേക്കുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ, തൽക്കാലത്തേക്ക് ഒരു ഭരണ സംവിധാനം, ഒരു പുതിയ സംവിധാനം ഉണ്ടാകുന്നതുവരെ ഏർപ്പെടുത്തുക, ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെയുള്ള കോടതി വിധികൾ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഇക്കാര്യത്തിൽ ജസ്റ്റിസ് യു ലളിതാണ് വിധി പ്രസ്താവം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പുതിയ ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ എത്രത്തോളം രാജകുടുംബത്തിന് അധികാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവത്തിന്റെ അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ വരുന്ന ഒരു ഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു പതിവ് രീതിയിലല്ല കോടതി നടപടികൾ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് പ്രതിസന്ധി മൂലം ഇപ്പോൾ ഓൺലൈനിലായിട്ടാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ലഭിക്കുന്നതിന് ചെറിയ ചില സാങ്കേതികമായിട്ടുള്ള ചില സമയക്രമങ്ങൾ എടുക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അനൂപ്, നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട് ഒരു 8-അംഗ സമിതിയുടെ കാര്യത്തിലായിരുന്നു. അനൂപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത്, അതിൽ രാജകുടുംബാംഗത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ അവകാശം, ആ നിലയ്ക്കുള്ള അവകാശമാണോ ഇപ്പോൾ ഈ ഉത്തരവിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്? അത് അതിനപ്പുറം നേരത്തെ ഹർജി നൽകിയിരുന്നവർ ഉന്നയിച്ചിരുന്ന അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു അവകാശം രാജകുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. അത് ഒരർത്ഥത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള വിധിയെ പൂർണ്ണമായും മാറ്റുന്ന നിലയിലാണോ ഇപ്പോഴത്തെ വിധി വരുന്നത്? ഡെൻസിൽ, അതായത് ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത്, ബി നിലവറ തുറക്കണോ എന്ന കാര്യത്തിൽ ഒരു പുതിയ സമിതി രൂപീകരിക്കുന്നുണ്ട്. ആ സമിതിക്ക് തീരുമാനിക്കാമെന്നതാണ്. അതായത് ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതി ഒരു തീരുമാനം എടുക്കുന്നില്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുതിയ സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരു സമിതിയുടെ സ്വഭാവം എന്തായിരിക്കുമെന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമാകുള്ളൂ, അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ വ്യക്തമാകുള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി നിലവറയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ
രൂപീകരിക്കാൻ പോകുന്ന സമിതിക്ക് തീരുമാനമെടുക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളത് ബി നിലവറയും അതോടൊപ്പം തന്നെ അവിടെയുള്ള 6 നിലവറകളിലെ ഒരു അമൂല്യമായിട്ടുള്ള സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ബി നിലവറ തുറക്കരുത് എന്നത് ശക്തമായിട്ടുള്ള നിലപാടായിരുന്നു ഇപ്പോൾ രാജകുടുംബം നേരത്തെ ഈ കേസ് പരിഗണിച്ച വേളയിലെല്ലാം മുന്നോട്ട് വെച്ചത്. കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ ബി നിലവറ തുറന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, പ്രത്യേകിച്ച് വലിയ തോതിൽ ദേവകോപം ഉണ്ടാവുകയും അത് വലിയ തോതിലുള്ള നാടിന് മൊത്തം പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബി നിലവറ തുറക്കരുത് എന്ന കർശനമായിട്ടുള്ള നിലപാടായിരുന്നു. അതും വിശ്വാസത്തിന്റേതായിട്ടുള്ള ഒരു വശം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമായിട്ടും രാജകുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ബി നിലവറ നേരത്തെയും തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഒരു ആധികാരികമായിട്ട് ചൂണ്ടിക്കാട്ടിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ ഒരു വാദമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നേരത്തെ വിനോദറായി അധ്യക്ഷനായിട്ടുള്ള സമിതി പരിശോധിച്ചപ്പോൾ അപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി നിലവറ നേരത്തെ 9 തവണ തുറന്നിട്ടുണ്ട് എന്നത് വിനോദറായിയുടെ റിപ്പോർട്ടിലുണ്ട്. അത് കൃത്യമായിട്ട് അമിക്കസ് ക്യൂറി കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും കോടതി ഇപ്പോൾ ബി നിലവറ തുറക്കരുത് എന്ന രാജകുടുംബത്തിന്റെ ഒരു വാദത്തെ അംഗീകരിച്ചിരിക്കുന്നില്ല, മറിച്ച് അതിൽ കോടതി വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ സമിതിക്ക് ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ വിധി പ്രസ്താവത്തിൽ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം. ഓക്കെ, അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ, ഇപ്പോ അനൂപ് ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച വിവരം, ഈ ബി നിലവറയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു വാസ്തവത്തിൽ ഇന്നത്തെ വിധിയോടുകൂടി. ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും അതൊരു സമിതിക്ക് വിടുന്നു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഇനിയും തീരുമാനം വളരെയധികം നീളുമെന്ന ഒരു അനിശ്ചിതാവസ്ഥയിലേക്കല്ലേ അത് നീങ്ങുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് വിചാരിക്കേണ്ട. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ടെമ്പിൾ അല്ല ഒരു എങ്ങനെയാണ് അത് വിശ്വാസം കണക്കാക്കേണ്ടത് എന്നുള്ളത് പോലെ ഇരിക്കും. അഡ്മിനിസ്ട്രേഷൻ അവരുടെ റൈറ്റ് എന്താ പറയാ റൈറ്റ് ഉണ്ട് എന്ന് കോടതി കാണുമ്പോൾ തന്നെ ഒരു സമിതിക്ക് വയ്ക്കുമ്പോൾ ചിലപ്പോ ഇനി മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കോടതി കണ്ടെത്തോ നോക്കേണ്ടി വരും. അപ്പീൽ അനുവദിച്ചാൽ പോലും, അപ്പീൽ അനുവദിച്ചപ്പോ ആ കമ്മിറ്റിയും കാര്യങ്ങളും എല്ലാം പോയി. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ പോലത്തെ കമ്മിറ്റിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ്മെന്റ് എല്ലാം പോയി. പക്ഷെ ഇപ്പോഴുള്ള ഫാമിലിയുടെ റോയൽ ഫാമിലി നടത്തിക്കൊണ്ടിരുന്ന ട്രസ്റ്റില് എന്തെങ്കിലും മിസ്മാനേജ്മെന്റ് ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളത് കോടതി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു മിസ്മാനേജ്മെന്റ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പുതിയ കമ്മിറ്റി വരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കലവറ തുറക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിരിക്കും വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ കോർട്ട് എന്തായാലും 25 ആർട്ടിക്കിൾ 25 റൈറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കണം ഇത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ബി നിലവറയിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടോ അതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ട കാര്യങ്ങളല്ല. 226 അങ്ങനെ പവേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും കോടതി ഇതിനെ കണ്ടിട്ടുണ്ടാവുക. എന്തൊക്കെയാണെങ്കിലും ലെറ്റ് ഇറ്റ് ബി ദി ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓർ ദി ബിലീവേഴ്സ് ഓർ ദി ട്രസ്റ്റ് ഹു ഹാസ് ബീൻ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ബിലീവേഴ്സ് ഹു വിൽ ഹാവ് ടു നെസസറി ഫോർ ദി പർപ്പസ് ഓഫ് ദി ഐഡൽ അതിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലാതെന്തെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ശരി ബിനു, ഈ ബി നിലവറയുടെ കാര്യത്തിൽ ഇത് വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമായി വെച്ചുകൊണ്ടായിരുന്നു രാജകുടുംബത്തിന്റെ വാദങ്ങളൊക്കെയും. അവിടെ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അഹിതമായ ചിലത് സംഭവിച്ചിട്ടുണ്ട് എന്ന വാദം രാജകുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ അവിടെ നിന്ന് അനൂപ് സൂചിപ്പിച്ചതുപോലെ മുൻ സി എ ജി വിനോദ് റായിയുടെ റിപ്പോർട്ടും അതോടൊപ്പം അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലും ഒക്കെ 9 തവണ നിലവറ തുറന്ന് പരിശോധിച്ചതായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ പാരമ്പര്യ അവകാശികൾക്ക് ക്ഷേത്രം പൂർണ്ണമായും തിരികെ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നതെന്നാണ് അമ്പലങ്ങളോ ദേവാലയങ്ങളോ ഭരിക്കേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഇവർ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, ഇതിൽ പാർട്ടി ഭേദമന്യോ ജാതിമത ഭേദമന്യോ ഒരു ഇതുമില്ല. രാഷ്ട്രീയക്കാരും ഗവൺമെന്റും അല്ല അമ്പലം ഭരിക്കേണ്ടത്, സാധാരണ വിശ്വാസികളാണ്. ഇവരെ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനും ജീവിച്ചവരുമാണ്. വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷം. അത് വരട്ടെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം പ്രധാനപ്പെട്ട ശ്രീ മധുയ്യര് പറഞ്ഞതാണ്, കേരള ഹൈക്കോടതി മുമ്പോട്ട് വെച്ച വളരെ ദൗർഭാഗ്യകരമായ എന്നാൽ ശരിയല്ലാത്ത തീരുമാനം അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അർത്ഥമാർക്കാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിനും എട്ടര യോഗത്തിനും തന്ത്രിമാർക്കും ഒക്കെ തന്നെയാണ് ഇതിന്റെ അധികാരവും അവകാശവും ഭക്തർക്കും. യെസ്, ആദ്യ പ്രതികരണങ്ങളാണ് ഈ ലഭിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് വിശ്വാസത്തിൽ അടിസ്ഥാനമായ ഒരു വാദമായിരുന്നു രാജകുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ കോടതി അതിൽ ഒരു നയപരമായ നിലപാടെടുത്തു എന്ന് വേണമോ നാം മനസ്സിലാക്കേണ്ടത്?
ഇതിൽ ഏറ്റവും പ്രധാനമായും അവർ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു ഘടകം തന്നെയാണ് അത്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളുടെയും അവകാശം ആർക്കാണ് എന്നുള്ള അതിനപ്പുറത്തേക്ക് അതിൻ്റെ അത് അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിപാലിക്കാനുള്ള അവകാശം ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നു വന്നത്. അത് ഇപ്പോൾ മുൻ രാജകുടുംബത്തിന് ആണ് ആ ഒരു പിന്തുടർച്ച അവകാശം കിട്ടും എന്നൊരു വിധിന്യായമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഇടക്കാല വിധിയായിട്ടാണ് ഒരു ഈ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കമ്മിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു ഇടപെടൽ കോടതിയുടെ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി കാണിക്കാവുന്ന ഒരു കാര്യം ഈ ഷബായത്ഷിപ്പ് എന്ന ഒരു ഘടകമുണ്ട്. അതായത് ഒരു വിഗ്രഹത്തിന് അല്ലെങ്കിൽ ഒരു ദേവന് സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കളും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ആ ദേവന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന മറ്റ് എല്ലാ തരം ആസ്തികളും ഒക്കെ തന്നെ ദേവന്റേതാണ്. ആ ദേവന് വേണ്ടി പരിപാലിക്കാൻ ഒരു മനുഷ്യൻ ഈ അതിന്റെ ഒരു പരിപാലന ചുമതല ഏറ്റെടുക്കുന്നതാണ് ഷബായത്ഷിപ്പ് എന്ന് പറയുന്നത്. ഷബായത്ഷിപ്പിന്റെ അവകാശം പ്രതിഷ്ഠയ്ക്കാണ് എന്ന് പറയുന്ന വാദത്തെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ആ ഈ ക്ഷേത്ര ത്തിന് ഈ സ്വത്തുക്കളെല്ലാം തന്നെ സംഭാവന ചെയ്തു രാജകുടുംബം എന്നാണ് ഈ ചരിത്രം തന്നെ വ്യക്തമാക്കുന്നത്. അവർ അവകാശപ്പെടുന്നതും അത് തന്നെയാണ്. ആ തരത്തിൽ ക്ഷേത്രത്തിൻ്റെതായ പരിപാലനവും ക്ഷേത്ര സ്വത്തുക്കളുടെ പൂർണ്ണമായ അവകാശമാണ് എന്ന് അതിന് പറയാൻ കഴിയില്ല. അതൊരു ഒരു ഐഡിയലായ ഒരു കാര്യമാണ് ഈ ഈ തരത്തിൽ സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ഐഡിയലായ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിൻ്റെ പരിപാലന ചുമതലയ്ക്കുള്ള പിന്തുടർച്ചാ അവകാശം അവസാനത്തെ രാജാവിന്റെ തുടർച്ച പിന്നീട് വരുന്ന പിന്തുടർച്ചാ അവകാശികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഘടകം. ആ ഒരു നിലപാട് സുപ്രീം കോടതി എടുക്കുമ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ രാജസ്ഥാനിക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാജപ്രതിനിധിക്ക് തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഒക്കെ ഉണ്ടായിരുന്ന ആ അവകാശങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ അവകാശങ്ങൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഈ വിധിന്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ഈ ബി നിലവറയുടെ എല്ലാ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധയോടെ ആളുകൾ കണ്ടിരുന്ന, കൗതുകത്തോടെ ആളുകൾ കേട്ടിരുന്ന ചില കഥകളും വിശേഷങ്ങളും ഒക്കെ ബി നിലവറയുടേതായിരുന്നു. ഗിരീഷ്, ഇപ്പോ വരുന്ന സൂചനകൾ അനുസരിച്ച് ബി നിലവറ സംബന്ധിച്ച അനിശ്ചിതത്വം നീളുമെന്നാണോ പ്രതീക്ഷ? അനിശ്ചിതത്വം മാറി ഒരു ക്ലാരിറ്റി പെട്ടെന്നുണ്ടാകും, വ്യക്തത പെട്ടെന്നുണ്ടാകും എന്നതാണോ പ്രതീക്ഷ? ബി നിലവറെ കുറിച്ച് ഒരുപാട് പറയാൻ ഗിരീഷിനുണ്ടാകുമല്ലോ. ഡെൻസിൽ ശരിയാണ്, കാരണം ഇവിടെ 4-6 നിലവറകളാണ് മൊത്തമുള്ളത്. അതിൽ എയും ഡിയും ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചില നിലവറകൾ ഉത്സവ സമയത്ത് മാത്രം തുറക്കുന്നു. ഒരിക്കലും തുറക്കാത്ത ഒരു നിലവറ എന്ന രീതിയിലാണ് ബി നിലവറയെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നത്. അതിൽ എ നിലവറ തുറന്നപ്പോൾ തന്നെ ശതകോടികളുടെ സ്വർണമാണ് കണ്ടെത്തിയത്. അതിനും കാരണങ്ങൾ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ പ്രണവസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ശുചീന്ദ്രത്ത് ഒരിക്കൽ പോയിരുന്നു. അപ്പോൾ ശുചീന്ദ്രത്തെ സ്ഥാനികൻ എന്ന് പറഞ്ഞിരുന്നത് ഓരോ ശുചീന്ദ്രത്തിന്റെ രഥോത്സവ സമയത്തും തിരുവിതാംകൂർ രാജകുടുംബം ഒരു ശരപ്പൊളി മാല അവിടേക്ക് കൊടുത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ശരപ്പൊളി മാലകളെല്ലാം ശുചീന്ദ്രത്താണ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് മുറാർജി ദേശായിയുടെ കാലത്ത് ഗോൾഡ് കൺട്രോൾ ആക്ട് വന്നപ്പോഴാണ് അത്തരത്തിലൊരു സ്വർണം കൊടുക്കുന്ന പതിവ് നിർത്തലാക്കിയത്. ഇപ്പോഴും ശുചീന്ദ്രത്തെ ഈ സ്ഥാനുമാല തന്നെ എഴുന്നള്ളിക്കുമ്പോൾ അവിടെ പൂമാലയല്ല, മൊത്തം സ്വർണം കൊണ്ടുള്ള മാല കൊണ്ടാണ് ഈ സ്ഥാനുമാലയന്റെ രഥോത്സവം ശുചീന്ദ്രത്ത് കൊണ്ടാടുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം തിരുവിതാംകൂർ രാജകുടുംബത്തിന് എത്രത്തോളം ഈ ഒരു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കളും അത് എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിലുള്ള മറ്റ് ആഭരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ തിരുവിതാംകൂർ രാജകുടുംബം ഈ നിലവറകളിലാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് ഈ ദേവപ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, നേരത്തെ ബിനു പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. അതിനും മറ്റൊരു കാര്യം കൂടി തിരുവിതാംകൂർ രാജകുടുംബം 2019 ജനുവരിയിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാദം, ഈ പ്രതിഷ്ഠയ്ക്കാണ്, ഈ പൊതുക്ഷേത്രമാണ്, പ്രതിഷ്ഠയ്ക്കാണ് സ്വത്തിൽ അവകാശം, തങ്ങൾക്ക് ഇതിൽ അവകാശമില്ല. അതിനവർ മറ്റു ഉപോൽബലകമായി പറയുന്നത് 1750 തന്നെ തൃപ്പടിദാനത്തിലൂടെ തിരുവിതാംകൂർ രാജ്യവും ഈ രാജ്യം ഒന്നാകെ തന്നെ ശ്രീപത്മനാഭന് സമർപ്പിച്ച തൃപ്പടിദാനത്തിലൂടെ ശ്രീപത്മനാഭ ദാസന്മാരായാണ് പിന്നീട് കഴിഞ്ഞത്. ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരത്തിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിവരം കൂടി പുതുതായി ഡൽഹിയിൽ നിന്ന് അനൂപ് അയക്കുന്നു. പുതിയ സമിതിയിലെ അംഗങ്ങൾ, ക്ഷേത്രഭരണത്തിന് നിയോഗിക്കപ്പെടുന്ന പുതിയ സമിതിയിലെ അംഗങ്ങൾ ഹിന്ദുക്കളാകണമെന്ന വിവരം കൂടി ലഭിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഇന്നലെ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിലായ രമീഷിനെ, സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ രമീഷിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ
കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ജിനോ കെ ജോസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന്. ജിനോ, അവിടെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച് ബാക്കി എന്ത് നടപടികളിലേക്കാണ്, ഇതിപ്പോ കസ്റ്റംസ് ആണ് കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇനി എന്ത് നടപടികളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കടക്കുന്നത്? ഡെൻസൽ, പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റിലായ ടി കെ റമീസിനെ ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് ഇത് റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു റമീസുമായി, എന്നാൽ തനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ള മറുപടിയാണ് റമീസ് നൽകിയത്. എന്താണെങ്കിലും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്നുള്ള വൈദ്യപരിശോധന നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇയാളെ എറണാകുളം കോടതിയിലേക്ക് എത്തിക്കും. സാമ്പത്തിക കുറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഇയാളുടെ റിമാൻഡ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിലും കസ്റ്റംസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ അറസ്റ്റിലായ, കസ്റ്റംസിന്റെ പിടിയിലായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ടി കെ റമീഷിനെയാണ് വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് ഇടയ്ക്ക് പോയതേ ഉള്ളൂ. വീണ്ടും തിരികെ നാം സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക്, പി ബി അനൂപിലേക്ക്. അനൂപ്, ഇപ്പോൾ വീണ്ടും ചില വിവരങ്ങൾ കോടതിയിൽ നിന്ന് ഈ ഉത്തരവിന്റെ ഭാഗമായി ലഭിക്കുന്നതായി മനസ്സിലാക്കുന്നു, എന്തൊക്കെയാണ്? ഡെൻസിൽ, പുതുതായിട്ട് രൂപീകരിക്കുന്ന സമിതിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ സമിതിയിലെ അംഗങ്ങൾ അഹിന്ദുക്കളാകരുത്, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഹിന്ദുക്കളായിരിക്കണം എന്നതാണ് ഒരു നിർദ്ദേശം. പക്ഷെ അതിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണോ, അതായത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു 8-അംഗ സമിതി എന്നതാണ്. ഇതിൽ രാജകുടുംബാംഗത്തിന്റെ പ്രതിനിധിയും തന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്ന 5 പേർ. ഈ 5 പേർ എന്ന് പറയുമ്പോൾ അതിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്നതായിരുന്നു. സർക്കാർ വിശ്വാസികളായിട്ടുള്ളവർ എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ സംസ്ഥാന സർക്കാർ ഈ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ശുപാർശ നൽകിയപ്പോൾ നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കുറെ കൂടി വ്യക്തത ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. പുതിയ സമിതി രൂപീകരിക്കുമ്പോൾ, ക്ഷേത്രഭരണത്തിന് പുതിയ സമിതി രൂപീകരിക്കുമ്പോൾ ആ സമിതിയിലെ അംഗങ്ങൾ പൂർണ്ണമായിട്ടും ഹിന്ദുക്കളായിരിക്കണം. പക്ഷേ ആ സമിതിയിൽ എത്രത്തോളം രാജകുടുംബത്തിന് പ്രാതിനിധ്യമുണ്ടാകും, അതോടൊപ്പം തന്നെ ആ സമിതിയിൽ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ എത്ര പേരുണ്ടാകും, അതിന്റെ ഒരു ഘടന എന്തായിരിക്കും എന്നീ കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ ഈ വിശദമായിട്ടുള്ള വിധി നമ്മൾ പൂർണ്ണമായിട്ടും എത്തിക്കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റിസ് യു ലളിത് വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണത്തിന് പുതുതായിട്ട് ചുമതലപ്പെടുത്താൻ പോകുന്ന സമിതി, ആ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഹിന്ദുക്കളായിരിക്കണം. തൽക്കാലത്തേക്ക് ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി, അത് നേരത്തെ തന്നെ സുപ്രീം കോടതി അത്തരമൊരു സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതി രൂപീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സമിതി തൽക്കാലത്തേക്ക് ഒരു പുതിയ സംവിധാനം ഉണ്ടാകുന്നത് വരെ തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഡോക്ടർ എം ജി ശശിഭൂഷൺ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ എം ജി ശശിഭൂഷൺ, നേരത്തെ ഞാൻ ചോദിക്കുമ്പോൾ അത് അങ്ങയുടെ ഓഡിയോ കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇവിടേക്ക്. ഇപ്പോൾ നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് രാജകുടുംബത്തിന് ഉണ്ടായിരുന്ന അധികാരം, ക്ഷേത്രഭരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അധികാരം അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അപ്രകാരം പ്രാഥമികമായ വിവരങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവസാന രാജാവ് അന്തരിച്ചാലും ക്ഷേത്രഭരണത്തിൽ രാജകുടുംബത്തിന് അധികാരമുണ്ട്. അതോടൊപ്പം ഹൈക്കോടതി വിധിക്കെതിരെ രാജകുടുംബം നൽകിയ അപ്പീൽ അംഗീകരിക്കുകയാണ് എന്ന വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ആദ്യഘട്ടത്തിലെ ഈ വിധിയെ മനസ്സിലാക്കുന്നത്? ഈ വിധിയുടെ പൂർണ്ണമായ രൂപം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ചില സമസ്യകൾക്ക് മറുപടി കിട്ടുകയുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ 1949 കവനന്റ് പ്രകാരം രാജാവിന് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് റൂളർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്, അദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം കൊടുത്തിരുന്നു. 2, അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഉപദേശക സമിതിയെ രൂപീകരിക്കാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഭരണം ഇതുവരെ ഈ കേസ് വരുന്നത് വരെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കേസ് വന്നു, അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ വിധി സൂചിപ്പിക്കുന്നത് രാജകുടുംബത്തിന് ചരിത്രപരമായി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കോടതി അംഗീകരിക്കുന്നു എന്നാണ്. 2 കാര്യം, ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറെ തുടർന്നും രാജകുടുംബത്തിന്റെ പ്രതിനിധിയാണോ നിയമിക്കുക, അതോ
അത് സമിതിയുടെ അധ്യക്ഷനാണോ നിയമിക്കുന്നത്? സമിതിയുടെ താൽക്കാലികമായ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയാണെന്നാണ് പറഞ്ഞത്. വളരെ പ്രധാനമായ ഒരു കാര്യം കൂടി നമ്മുടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് എന്ന പേരിൽ രാജകുടുംബം ഒരു സമിതി രൂപീകരിച്ചിരുന്നു. ആ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സമിതിയിൽ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളനുസരിച്ച് അത് അതിന് ഇന്ന കാര്യങ്ങൾ നിറവേറ്റണം, അതിനു വേണ്ടിയിട്ടാണ് ഈ സമിതി രൂപീകരിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ഷേത്രഭരണം വിശ്വാസികളാണ് നടത്തേണ്ടതെന്ന് കോടതി പറഞ്ഞതിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിന്ദുക്കളായിരിക്കണം അംഗങ്ങൾ എന്നാണ് പറഞ്ഞത്. ആ പറയുന്നതിൻ്റെ ധ്വനിയും വളരെ സ്പഷ്ടമാണ്. വളരെ വളരെ പ്രാധാന്യമുള്ള, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണം ഇങ്ങനെ വ്യക്തതയില്ലാതെ നീണ്ടുപോകുന്നതിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർക്കും അതുപോലെ സംസ്കാരത്തെയും ചരിത്രത്തെയും സ്നേഹിക്കുന്നവർക്കും ഉത്കണ്ഠയുണ്ടായിരുന്നു. ആ ഉത്കണ്ഠയ്ക്കാണ് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വിരാമം ഉണ്ടായിരിക്കുന്നത്. അതിലുള്ള ചാരിതാർത്ഥ്യം അറിയിക്കട്ടെ. ഓക്കെ, ഡോക്ടർ ശശിഭൂഷൺ, ഇപ്പൊ ഈ ബി നിലവറയുടെ കാര്യത്തിലും ഈ പറയുന്ന അനിശ്ചിതത്വം വാസ്തവത്തിൽ താങ്കൾ ഈ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തത ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരിക്കും എന്നതാണ് ഇപ്പോ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന. അവിടെയും ഒരു സമിതിയെ നിയോഗിക്കാൻ പോവുകയാണ്, ഒരു പുതിയ സമിതി വരുന്നു ഈ ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിലപാടെടുക്കാൻ. അത് ഒരു പക്ഷേ രാജകുടുംബം ഉന്നയിച്ചിരുന്ന വാദം ആ ബി നിലവറ തുറക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യത, അത് വിശ്വാസപരമായ ഒരു പ്രശ്നമായാണ് രാജകുടുംബം അത് ഉന്നയിച്ചിരുന്നത്. ആ വാദത്തിനുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാമോ ഇപ്പോഴെടുക്കുന്ന ഈ നിലപാടിന്? കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയില്ല. അത് അതിന്റെ ചുമതല പുതിയ ഭരണസമിതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും പുതിയ ഭരണസമിതി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് ഒരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് ന്യായമായി നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ ശശിഭൂഷൺ പ്രതികരിച്ചതിന്. ബിനു, ഈ ഇതിനെ ഇപ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന പ്രാഥമികമായ സൂചനകൾ അനുസരിച്ച് ഈ വിവരങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാവുകയാണോ ചെയ്യുന്നത്, അതോ കുറച്ചുകൂടി നാം കാക്കണോ ഒരു ഒരു ഇതിന് ഇതിലൊരു നിലപാടിലേക്ക് എത്താൻ? ഏതൊക്കെ തരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തരഫലം എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് നേരിട്ട് കോടതിക്കുള്ളിൽ പോയി നിന്നുകൊണ്ട് ഈ വിധിന്യായം കേൾക്കാൻ റിപ്പോർട്ടർമാർക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധിന്യായം പൂർണ്ണ തോതിൽ ഉടൻ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധിന്യായം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തത ഉണ്ടാകും. പക്ഷേ അപ്പീൽ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പീൽ അംഗീകരിച്ചുവെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ ക്ഷേത്രം ഏറ്റെടുക്കണം എന്ന ഹൈക്കോടതി വിധി ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പീൽ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ, അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നേരത്തെ 2011 കേരള ഹൈക്കോടതി നൽകിയ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഈ ക്ഷേത്രം ഏറ്റെടുക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് ഇപ്പോൾ സുപ്രീംകോടതി നിയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സുപ്രീംകോടതി വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സമിതിക്കായിരിക്കും ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. അതിൽ കൃത്യമായ അവകാശം ഈ മുൻ രാജകുടുംബത്തിൻ്റെ പ്രതിനിധിക്ക് ഉണ്ടാകും എന്നാണ്, രാജകുടുംബത്തിന് ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. ഈ രണ്ട് ഘടകങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണാവുന്നത്. കാരണം ചരിത്രപരമായി തന്നെ ഉണ്ടായിരുന്ന ഒരു അവകാശം 1949 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉള്ള കവനന്റ് അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കവനന്റ് മുഖേന ലഭിച്ചിരുന്ന ഒരു തുടർച്ച അവകാശം പിന്നീട് നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു വാദം ഇല്ലാതായിരിക്കുന്നു. ആ അവകാശം തുടർന്നും കിട്ടും എന്ന് തന്നെയാണ് ഈ വിധിന്യായത്തിലൂടെ വ്യക്തമാകുന്നത്. അതോടുകൂടി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിലും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും ഈ മുൻ രാജകുടുംബത്തിൻ്റെ വാക്കുകൾക്കും അവരുടെ ഇടപെടലിനും കൃത്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകും എന്ന് തന്നെയാണ്, നിയമപരമായി തന്നെ അതിൻ്റെ പ്രാധാന്യം അവർക്ക് കൈവന്നിരിക്കുന്നു. ഓക്കെ, മുൻ CAG വിനോദ് റായ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനോദ് റായ്,
താങ്കൾ വിശദമായി പഠിച്ച വിഷയമാണ് ഇത്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഈ വിധി സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് താങ്കൾ എന്ത് വിവരങ്ങളാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിധി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പ്രാഥമിക കിട്ടുന്ന വിവരം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നേരത്തെ തന്നെ സുപ്രീം കോടതി നേരത്തെ കൊടുത്തിട്ടുള്ള വിധി അനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞങ്ങൾ നോക്കി വരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ക്ഷേത്രത്തിന് നടപ്പിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. ഒരു നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. രണ്ടാമത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നന്നായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്ലീൻ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൂടി ഉണ്ടായിരിക്കണം. മൂന്നാമത്, അതായത് അവിടെ പോകുന്ന ഡെപ്യൂട്ടി സംബന്ധിച്ചിടത്തോളം എല്ലാ അവകാശങ്ങൾ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ചുമതല ആ കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ മൂന്നും കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള കമ്മിറ്റി, ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്മിറ്റിയിൽ രണ്ട് മൂന്ന് എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം. ഒന്ന് ഒരു അഡ്മിനിസ്ട്രേഷൻ എക്സ്പേർട്ടും രണ്ടാമത് ഫിനാൻഷ്യൽ എക്സ്പേർട്ടും ഉണ്ടായാൽ നന്നായിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ആ തരത്തിലുള്ള ഒരു സമിതി ആയിരിക്കും രൂപപ്പെടുക എന്നതാണ് താങ്കളും പ്രതീക്ഷിക്കുന്നത്? ഇനി മറ്റൊരു കാര്യം, ഈ ബി നിലവറയുടെ കാര്യത്തിൽ ഇപ്പോ അതിനും ഒരു സമിതി, അത് തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് തീരുമാനിക്കാൻ അതിനും ഒരു സമിതിയാണ് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന, വിധിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആ നിർദ്ദേശം നമുക്കിപ്പോൾ വരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ, അത് നേരത്തെ രാജകുടുംബം പറഞ്ഞിരുന്ന വിശ്വാസപരമായ അതുമായി ബന്ധപ്പെട്ട, ഈ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിശ്വാസപരമായ നിലപാടിനുള്ള ഒരു അംഗീകാരമായി കണക്കാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം എന്റെ അഭിപ്രായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ലോക്കൽ ആയിട്ടുള്ള കമ്മിറ്റി നമ്മുടെ എല്ലാ ട്രഡീഷൻസ് പാലിച്ചിട്ട് ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അതായത് ഈ മറ്റേ ലോക്കൽ കമ്മിറ്റി തോർക്കാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എടുക്കേണ്ട തുറക്കേണ്ട തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് തന്നെ ശരിയാ. പക്ഷെ വേണ്ടത് ലോക്കൽ ആയിട്ടുള്ള എല്ലാ ട്രഡീഷൻസ് പാലിച്ചിരുന്ന തീരുമാനം എടുക്കേണ്ടത്. താങ്കൾ ഇതിനെ കുറിച്ച് വിശദമായി പഠിച്ചപ്പോ താങ്കളുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, മുൻപ് 9 തവണ ഈ ബി നിലവറ തുറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് താങ്കൾ. ആ 9 തവണ തുറന്ന നിലവറ ഇപ്പോൾ തുറക്കുമ്പോൾ വിശ്വാസപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതിലെ വാദത്തെ അംഗീകരിക്കാൻ സാധിക്കുന്ന നിലയിലാണോ? അല്ല, പക്ഷെ തുറന്നതായിട്ട് നമുക്ക് മറ്റേ കൺഫേം ആയിട്ടുള്ള വിവരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മഹാജാറിലെ എൻട്രി ഉണ്ട്, തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മഹാജാറിൽ നിന്ന് ഞങ്ങൾ എൻട്രി കണ്ടത്. പക്ഷെ ഇപ്പൊ തീർക്കാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബിസിനസ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് തീർക്കാണെങ്കിൽ നന്നായിരുന്നു. ഒരു ട്രാൻസ്പെറൻസി നമുക്ക് ഉണ്ടാവും. താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു സുതാര്യത ഇക്കാര്യത്തിൽ മൊത്തത്തിൽ, ഈ ഭരണ നിർവഹണത്തിലാണെങ്കിലും അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ബി നിലവറയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സുതാര്യത ഉണ്ടാകുന്നതിന് ഈ സമിതികൾ തന്നെ ഉചിതമായ നിർദ്ദേശമാണ് എന്ന് തന്നെയാണ് അല്ലെ? ഉചിതമായ നിർദ്ദേശം ലോക്കൽ ആയിട്ടുള്ള ട്രഡീഷൻസ് എല്ലാം പാലിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, നന്ദി ശ്രീ വിനോദ് റായ് പ്രതികരിച്ചതിന്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ പഠനം നടത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്തരം സമിതികളുടെ പ്രവർത്തനത്തിലൂടെ ലോക്കലി തന്നെ, പ്രാദേശികമായി തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ, പാരമ്പര്യങ്ങളെ മാനിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഇക്കാര്യത്തിൽ കൂടുതൽ സുതാര്യമായി ഭരണ നിർവഹണവും സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഫലപ്രദമായി നടത്താൻ സാധിക്കും എന്ന വിശ്വാസമാണ് മുൻ CAG വിനോദ് റായും പങ്കുവയ്ക്കുന്നത്. ഓക്കെ.